ഇപ്പോൾ പാമ്പാടിയിലെ അനാഥാലയത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിക്കാൻ പുതുപ്പള്ളിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് എത്തിയിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പാമ്പാടിയിലെ അനാഥാലയത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് ജേക്ക് സി തോമസിന്റെ ഓണം. അതിന്റെ ഭാഗമായി അവരെ കൂടി കാണാനായി, ഓണത്തിന്റെ ഭാഗമായി അവരെ കൂടി കാണാനായി ജേക്ക് സി തോമസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിരവധി പരിപാടികളിൽ നിരവധി ഇടങ്ങളിൽ ഓണത്തിനോടനുബന്ധിച്ച് പങ്കെടുക്കുന്നുണ്ട് എന്ന് അല്പം മുമ്പൊക്കെ വന്ന പ്രതികരണങ്ങളിൽ ജയിക്ക് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അവരെ കൂടി കാണാൻ, ആ അമ്മമാരെ കൂടി കാണാൻ, അവരെ ചേർത്ത് പിടിക്കാൻ ജേക്ക് സി തോമസ് എത്തുകയും ചെയ്തിരിക്കുന്നത്. തിരുവോണമാണ്, അവരോടൊപ്പം ഓണമുണ്ണാൻ, അവരുടെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, അവരുടെ ഓണവിശേഷങ്ങൾ കേൾക്കാനൊക്കെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ജേക്ക് സി തോമസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഹൃദയപൂർവ്വം പദ്ധതി, ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായുള്ള പൊതുച്ചോർ വിതരണത്തിലും പങ്കെടുക്കും, അതിൻ്റെയും പങ്കാളിയാകുമെന്ന് ജയിക്ക് അല്പം മുമ്പ് പറഞ്ഞിരുന്നു. വിവിധ പരിപാടികളാണ് ഇന്ന് തിരുവോണ ദിനത്തിലും ജേക്ക് സി തോമസിന് മണ്ഡലത്തിൽ ഉള്ളത്. അതിൽ ഈ വോട്ടഭ്യർത്ഥനയ്ക്കപ്പുറം ഇത്തരത്തിൽ ചില ഇടങ്ങളിലേക്ക് കൂടി മാറ്റി നിർത്തപ്പെടുന്നുവെന്ന് കരുതുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിൽ കൂടി ഇടതുപക്ഷത്തിൻ്റെ ശ്രദ്ധ, അതിലൂടെ ജേക്ക് സി തോമസിൻ്റെ ശ്രദ്ധ എത്തുകയാണ്. ഞാൻ മടറയാട്. ഇത് നമ്മുടെ സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ്. എന്റെ വോട്ട് എങ്ങനെയാ? ഇവിടെ പറ്റൂ. ആ, ഇവിടെ ആളുകൾ വന്നു, ഇവിടെ അടുത്ത് വന്നോളൂ കേട്ടോ. നമുക്കോട്ടെ ഓണം കഴി എന്തോ ചോറുണ്ടോ? മരുന്നുണ്ടോ? ആ, അച്ഛന്റെ ജോലി അത് തരാ. കഴിച്ചോ? ചോറുണ്ടോ? അതേ കഴിച്ചു. ഇറങ്ങട്ടെ ഞാൻ. മനസ്സിലായോ? പറയണ്ടല്ലോ. പിന്നെ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്, അതിഥി. ആരെന്നറിയാമോ? നമ്മുടെ ഈ ഇലക്ഷനെ നിൽക്കുന്ന ജയിക്ക് എന്ന് പറയലേ, ജയിക്ക് എന്ന് പറഞ്ഞ മോനാ കേട്ടോ. അതാ ഞാൻ കയ്യായിട്ടുണ്ട്. കഴിച്ചോ? ചോറുണ്ടോ? പ്രാർത്ഥിക്കുകയും ചെയ്യണം, അനുഗ്രഹിക്കുകയും ചെയ്യണം കേട്ടോ. കഴിച്ചോ? ചോറുണ്ടോ? ഉണ്ടോ? ഇറങ്ങിക്കോട്ടെ. വന്നു. ആ, ഐറ്റം ഉണ്ടോ? എപ്പോഴും കിടപ്പാ.
ചോറുണ്ടോ? കൈ കഴുകി കുറച്ച് ചോറ് കുടിച്ചുണ്ടല്ലോ. മരുന്നുണ്ടോ? ഇറങ്ങട്ടെ, പൊക്കോട്ടെ. കഴിഞ്ഞ
തിരുവോണ ദിനത്തിൽ ഒരുമയുടെയും ചേർത്ത് നിർത്തലിന്റെയും മാനവികതയുടെയും കൂടി സന്ദേശം പകരുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജേക്സി തോമസ് പാമ്പാടിയിലെ അഗതി മന്ദിരത്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം.